നമസ്കാരം ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് ഒരു സാധാരണക്കാരനിൽ നിന്നും പ്രധാനമന്ത്രിയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ പെട്ടയാളായിരുന്നു നരേന്ദ്രമോദി ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പലചരക്ക് കച്ചവടക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ഗുജറാത്തിലെ വട്നഗറിലെ ഒരു ചെറിയ ഒറ്റനില വീട്ടിലാണ് മോദി കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് മോദിയുടെ രാജ്യത്തോടുള്ള സ്നേഹം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് പറയുന്നു കുട്ടിക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ പാക് യുദ്ധത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സന്നദ്ധ പ്രവർത്തനത്തിനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഗുജറാത്തിലെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ അദ്ദേഹം സഹായിച്ചു വട്നഗർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചായക്കടയിലായിരുന്നു മോദിയുടെ അച്ഛൻ ചായ വിറ്റിരുന്നത് അന്ന് അച്ഛന് സഹായമായി അദ്ദേഹവും എപ്പോഴും ചായക്കടയിൽ ഉണ്ടാകുമായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ത്യാഗത്തിലേക്കും സന്യാസത്തിലേക്കും മോദി ഒരു ചായവ് വളർത്തിയെടുത്തു എന്ന് പറയുന്നു എരിവ് ഉപ്പ് മുളക് എണ്ണ ശർക്കര എന്നിവ കഴിക്കുന്നത് പോലും അദ്ദേഹം ഉപേക്ഷിച്ചു സ്വാമി വിവേകാനന്ദന്റെ കൃതികൾ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തി തുടർന്ന് ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് അത് മോദിക്ക് പ്രചോദനമായി തികച്ചും എളിയ പശ്ചാത്തലത്തിൽ നിന്നാണ് മോദി വളർന്നത് വീട്ടിലെ ചെലവുകൾ കൂടി വന്നപ്പോൾ അമ്മ അടുത്ത വീടുകളിൽ പാത്രം കഴുകാൻ പോയായിരുന്നു അത് കണ്ടെത്തിയിരുന്നത് ക്ലാസ് മുറിയിൽ തുടങ്ങി ഓഫീസിൽ അവസാനിക്കുന്ന പരമ്പരാഗത ജീവിതത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ജീവിതമാണ് മോദി പലപ്പോഴും സ്വപ്നം കണ്ടിരുന്നത് കുട്ടിക്കാലം മുതലേ മോദിക്ക് സംവാദത്തിലും വായനയിലും അഭിരുചിയുണ്ടായിരുന്നു സ്കൂൾ ലൈബ്രറിയിൽ വായിക്കാൻ മണിക്കൂറുകളോളം എന്ന് പറയുന്നു തപ്പി നദിയിൽ വെള്ളപ്പൊക്കം നാശം വിധിച്ചപ്പോൾ ഒൻപത് വയസ്സുള്ള മോദിയും സുഹൃത്തുക്കളും ഒരു ഭക്ഷണശാല ആരംഭിക്കുകയും അതിൽ നിന്ന് ലഭിച്ച തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകുകയും ചെയ്തുവെന്ന് പറയുന്നു ഫോട്ടോഗ്രാഫിയും കവിതയും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാണ് അദ്ദേഹം ഗുജറാത്തിയിൽ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടാതെ അദ്ദേഹം എടുത്ത ഫോട്ടോഗ്രാഫുകളുടെ ഒരു പ്രദർശനവും മുൻപ് ഏറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു താൻ അധികം ഉറങ്ങാറില്ലെന്ന് പല അഭിമുഖങ്ങളിലും മോദി പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അഞ്ചു മണിക്കൂർ മാത്രമേ പരമാവധി അദ്ദേഹം ഉറങ്ങാറുള്ളൂ എത്ര വൈകി ഉറങ്ങാൻ കിടന്നാലും പുലർച്ചെ അഞ്ചു മുപ്പതിന് ഉണർന്നെഴുന്നേറ്റ് യോഗ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ദിനചര്യാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ തെരഞ്ഞെടുപ്പ് വരെ ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ആസൂത്രിതനായിരുന്നു നരേന്ദ്രമോദി ഗുജറാത്തിൽ ബി ഒരു പ്രധാന ശക്തിയായിരുന്നതിൽ പങ്കുവഹിച്ചിരുന്നു അദ്ദേഹം കേശുഭായ് പട്ടേൽ രാജിവെച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രിയായിത്തീരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി വളർന്ന മോദി തന്നെ കഠിനാധ്വാനത്തിലൂടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വരെ എത്തിയത് വെബ് ഡെസ്ക്